എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുന്നത് ചെറിയൊരു പനിയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഇന്റർഫേസ് ആണ് പഠിച്ചത്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ എല്ലാവരും ഇന്നലത്തെ ക്ലാസ്സൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ ഡിസ്കുകൾ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കുകൾ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതായി കാണുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സിൻ്റെ എല്ലാം പേര് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് ചെറിയ ചെറിയ പിക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഐക്കൺ എന്ന്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഐക്കൺ, അത് നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ വിൻഡോസ് 7 ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കമ്പ്യൂട്ടർ എന്ന് കാണുന്നത്. അറ്റ് ദ സെയിം ടൈം വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ, വിൻഡോസ് 10 8 ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്നതിന് പകരം ദിസ് പി സി എന്നായിരിക്കും കാണുന്നത്. ഇപ്പം നമ്മുടെ സിസ്റ്റം ഇത് വിൻഡോസ് 7 ആയതുകൊണ്ടാണ് കമ്പ്യൂട്ടർ എന്ന് കാണുന്നത്. അപ്പോൾ സിസ്റ്റം മാറുന്നതനുസരിച്ച് അതിൽ വ്യത്യാസം വരാം. 8ഉം 10ഉം ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന പേരിന് പകരം ദിസ് പി സി എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഏതൊരു കാര്യമായിക്കോട്ടെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ 2 തവണ ലെഫ്റ്റ് ബട്ടണിൽ 2 തവണ ക്ലിക്ക് ചെയ്യണം. അതായത് ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ, മൗസ് അവിടെ കൊണ്ടുവച്ചു അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലോക്കൽ ഡിസ്ക് സി, ലോക്കൽ ഡിസ്ക് ഡി, ലോക്കൽ ഡിസ്ക് ഇ, അപ്പോൾ ഈ കാണുന്നതൊക്കെ ഡിസ്കുകളാണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്തെ ഡിസ്കുകളാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ഓരോ സിസ്റ്റവും മാറുന്നതനുസരിച്ച് നമ്മുടെ ഈ ഡിസ്കുകളിലൊക്കെ മാറ്റം വരാം. ഇപ്പോൾ ഇത് നമ്മുടെ വിൻഡോസ് ആയതുകൊണ്ട്, വിൻഡോസ് 7 ആയതുകൊണ്ട് ലോക്കൽ ഡിസ്ക് സി, ലോക്കൽ ഡിസ്ക് ഡി, ലോക്കൽ ഡിസ്ക് ഇന്നത്, ചിലപ്പോൾ വിൻഡോസ് 8 ആകുമ്പോൾ ഇതിനകത്ത് മാറ്റം വരാം. അപ്പോൾ അത് ഓരോ സിസ്റ്റവും മാറുന്നതനുസരിച്ച് അതിനകത്ത് നമുക്ക് ഡ്രൈവ് മാറ്റം വരാം. അപ്പോൾ ഈ കാണുന്നതിനെ നമ്മൾ ഡ്രൈവ് എന്നാണ് പറയുന്നത്. സി ഡ്രൈവ് അല്ലെങ്കിൽ ഡി ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും എന്താണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്ക് അല്ലെ പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റയാണ്. അതായത് ഡേറ്റയെ സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിലുള്ള ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്പേസാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. സാധാരണ നോർമലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ 1 TB ആണ്. 1 TB എന്നാൽ 1000 GB അല്ലെങ്കിൽ 500 GB അല്ലെങ്കിൽ 100 GB ഈ റേഞ്ചിലൊക്കെയാണ് നമ്മളുടെ ഹാർഡ് ഡിസ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യും, നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ദ ഹാർഡ് ഡിസ്ക് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ്, അതായത് ഹാർഡ് ഡിസ്കിനെ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണുന്നത് ഏതൊക്കെയാണ്, ഇതുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡി ഈ, അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത്ര സ്പേസിൽ ഈ ഹാർഡ് ഡിസ്കിനെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കൽ ഡിസ്ക് സി നോക്കുവാണെങ്കിൽ 58.4 GB, അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ഡി നോക്കുവാണെങ്കിൽ 205 GB, അതുപോലെ ഇ നോക്കുകയാണെങ്കിൽ 202 GB. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ സ്പേസിൽ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഹാർഡ് ഡിസ്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്നതിന് നമ്മൾ എന്താണ് ലോക്കൽ ഡിസ്ക് സി എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ലോക്കൽ ഡിസ്ക് ഡി, അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ഇ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ബിഗിനേഴ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ തുടക്കക്കാർക്ക് നമ്മളുടെ ഈ ഡിസ്കിൻ്റെ ആവശ്യമില്ല. ലോക്കൽ ഡിസ്ക് സി നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്കൽ നമ്മളുടെ ഈ സിസ്റ്റത്തിനകത്ത് ഈ ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സോഫ്റ്റ്വെയറുകളുണ്ടോ അതിൻ്റെ ഇൻസ്റ്റലേഷൻ പാക്കേജും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമുക്ക് ഈ സി ഡ്രൈവിൽ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന സി ഡ്രൈവിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സി ഡ്രൈവിനെ റീനെയിം ചെയ്യാനോ, റീനെയിം എന്ന് പറഞ്ഞാൽ പുതിയൊരു പേര് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് അതിനെ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോഗ്രാംസ് മൊത്തം കമ്പ്യൂട്ടറിൻ്റെ എന്താണ് ആ ഒരു പ്രോഗ്രാം വർക്കാകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലോക്കൽ ഡിസ്ക് സി എന്നുള്ളത് ആവശ്യമില്ല. അതായത് തുടക്കക്കാർ അതിനെ നോക്കേണ്ട കാര്യമേ ഇല്ല. ഓരോ സിസ്റ്റവും മാറുന്നതനുസരിച്ച് എന്താണ് അല്ലെങ്കിൽ യൂസർ മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ലോക്കൽ ഡിസ്ക് ഡി ഇ എന്നുള്ളതിൽ മാറ്റം വരാം. ഇപ്പം നമ്മുടെ വിൻഡോസ് 7 ആയതുകൊണ്ടാണ് ഇവിടെ ലോക്കൽ ഡിസ്ക് സിയും ഡിയും ഇയും. അപ്പം ഞാൻ വൺസ് അഗൈൻ ഒന്നും കൂടെ പറയുവാണ്, നമുക്ക് ഈ ഡി എന്ന് പറയുന്ന ഡിസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്യുന്നത് ഒരേ ഒരു കാര്യം ഉപയോഗിച്ചാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 തവണ അടുപ്പിച്ച്
ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന എല്ലാ ഫോൾഡേഴ്സാണ്, ഇതെല്ലാം നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഫയലുകളാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് റീനെയിം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാനോ പറ്റില്ല. റീനെയിം ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം വർക്കാകത്തില്ല. അത് വർക്കാകണമെന്ന് എങ്ങനെയാണ് വർക്കാകണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫയലാണിത്. സോ നമ്മളിതിനെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സി ഡ്രൈവ് ഓപ്പൺ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പേജിൽ നിന്നും ബാക്കിലോട്ട് പോകണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ബാക്കിലോട്ടുള്ള ആരോ, അതിപ്പോൾ ഏത് പേജ് ആയിക്കോട്ടെ, നിൽക്കുന്ന പേജിൽ നിന്നും നമുക്ക് ബാക്കിലോട്ട് പോകണമെങ്കിൽ ഈ കാണുന്ന ആരോ, ഈ ബാക്കിലോട്ടുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി, ആ പേജ് ബാക്കിലോട്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഭാഗത്തിനെ നമുക്ക് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ പ്രോഗ്രാംസിൻ്റെ പേരൊക്കെ കാണുന്ന ഭാഗമാണ് ആ ഒരു പേരിന്, എന്താണ് ഭാഗത്തിന് നമുക്ക് ടൈറ്റിൽ ബാർ എന്ന് പറയാം. പിന്നെ ഈ ഒരു ഭാഗം നമ്മുടെ മെനു ബാറാണ് ഈ കാണുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റിൽ ബാറിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് മൂന്ന് ഐക്കൺ കാണാൻ പറ്റും. ഒരു മൈനസ്, പിന്നെ ഒരു ബോക്സ് പോലെ, പിന്നെ ഒരു ഇൻറ്റു. അപ്പോൾ ഇതെന്താ നോക്കാം. ഫസ്റ്റ് വൺ ഒരു മൈനസ് പോലെ കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പേരാണ് മിനിമൈസ് എന്നാണ് പേര്. അപ്പം മിനിമൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതേലൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. എന്ത് സംഭവിച്ചു, ആ പേജ് മിനിമൈസ് ആയി തൊട്ട് താഴത്തോട്ട്. അപ്പോൾ ഇനി നമുക്കത് കാണണമെങ്കിൽ എന്താണ് താഴെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ദാ ഇവിടെ കിടപ്പുണ്ട് ആ ഒരു പേജ്. അപ്പോൾ ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പേജ് വന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ഏതൊരു പേജ് ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഡൗൺ ചെയ്ത് താഴെ കൊണ്ടിടാനാണ് മിനിമൈസ് എന്ന് പറയുന്നത്. ഇനി അതിനെ വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ അത് വന്നു. ഓക്കെ, ഇനി രണ്ടാമത് എന്നാണ് മാക്സിമൈസ് എന്നാണ് പേര്. ഇപ്പോൾ ഈ ഒരു പേജ് നമുക്ക് ചെറുതായിട്ടാണ് കാണുന്നത് അല്ലേ, അപ്പോൾ ഇതൊന്ന് വലുതായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്തു, മാക്സിമൈസ് ചെയ്തു, ആ പേജ് വലുതായി. ഇനി അതിനെ വലുതായ പേജ് നമുക്ക് ചെറുതായി കാണണമെങ്കിൽ സെയിം ആ ഒരു ഐക്കണിൽ ഒന്നും കൂടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി, ആ പേജ് ഒന്നും കൂടെ ചെറുതായി വരും. ഓക്കെ, അപ്പോൾ അതാണ് മിനിമൈസും മാക്സിമൈസും. ഇനി മൂന്നാമത് കിടക്കുന്ന ബട്ടൺ എന്താണ്, ഒരു എക്സ്, ക്ലോസ് എന്നാണ്. അപ്പോൾ ഏതൊരു പേജ് ആയിക്കോട്ടെ നമുക്ക് ആവശ്യം കഴിഞ്ഞു നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ആയിപ്പോയി. ഇനി എനിക്ക് താഴെ നോക്കിയാൽ ഒന്നും കാണത്തില്ല, കാരണം അത് ക്ലോസ് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കത് വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യണം. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ആ ഒരു പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ മൂന്ന് ബട്ടൻ്റെയും ഉപയോഗം. ഫസ്റ്റ് വണ്ണിൻ്റെ പേര് മിനിമൈസ്, സെക്കൻഡിൻ്റെ പേര് മാക്സിമൈസ്, ദെൻ ലാസ്റ്റ് വൺ ക്ലോസ് ബട്ടൺ. അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ലോക്കൽ ഡിസ്ക് ഡിയിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് ഈ ഫോൾഡറൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും അത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലോക്കൽ ഡിസ്ക് ഡി എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നത്, ഏതൊരു കാര്യം ഓപ്പൺ ചെയ്യുന്നതും അതിൽ അടുപ്പിച്ച് രണ്ട് തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഫോൾഡറേ കാണാൻ പറ്റുന്നുണ്ട്, ന്യൂ ഫോൾഡർ എന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ദാ ഇവിടെ കാണുന്ന ന്യൂ ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, പുതിയൊരു ഫോൾഡർ അവിടെ വന്നു. അപ്പോൾ ഈ ബ്ലൂ കളറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പേരെന്താണോ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എന്നൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന പേരിലൊരു ഫോൾഡർ അവിടെ വന്നു. ഇനി വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു മെത്തേഡുണ്ട്. നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അതിനോട് താഴോട്ട് നോക്കുമ്പോൾ ന്യൂ എന്നൊരു ഐക്കണുണ്ട്. അപ്പോൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്തു, മൗസ് വീണ്ടും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയപ്പോൾ കുറേ ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ മറ്റൊരു ഫോൾഡർ കൂടെ അവിടെ വന്നു. അപ്പോൾ നമുക്ക് അതിന് മറ്റൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പെൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോൾഡർ ചെയ്യാൻ പഠിച്ചല്ലോ. ഇനിയിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നമുക്ക് വേണ്ട, വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതിനെ സെലക്ട് ചെയ്യുക, ഒന്നെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൗസ് കൊണ്ടുപോയി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കീബോർഡിൽ കാണുന്ന ഡിലീറ്റ് എന്ന് പറയുന്നതാ, ഇവിടെ നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, ഡിലീറ്റ്. അപ്പോൾ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ആർ യു ഷുവർ വാണ്ട് ടു മൂവ് ദിസ് ഫോൾഡർ ടു ദി റീസൈക്കിൾ ബിൻ. നിങ്ങൾക്ക് ഷുവറായിട്ടും തീർച്ചയായിട്ടും ഈ ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളയണോ, അതായത് ഡിലീറ്റ് ചെയ്യുന്ന ഫയൽ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. നമ്മൾ ഏതൊരു ഫയൽ ഡിലീറ്റ് ചെയ്താലും അത് പോയി കിടക്കുന്നത് ഈ റീസൈക്കിൾ ബിന്നിലോട്ടാണ്.
അപ്പം നമുക്കിത് വേണ്ട ഡിലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ അബദ്ധം പറ്റി കൈ തട്ടി പോയി ഡിലീറ്റ് ആയതാണ്, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ യെസ്, അല്ലായെങ്കിൽ നോ. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് പറഞ്ഞത് ഡിലീറ്റ് ചെയ്യാനുള്ള. ഇനി മറ്റൊരു മെത്തേഡ് ഇടുണ്ട്, ഏത് ഫയൽ ആയിക്കോട്ടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീബോർഡിലെ റൈറ്റ് സോറി മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, കണ്ടോ, ഡിലീറ്റ്. അപ്പോൾ സെയിം ആ ഒരു ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ യെസ്, വേണ്ട എങ്കിൽ നോ. അപ്പോൾ ഇതാണ് ഡിലീറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്. ഇനിയിപ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന പേജിൽ നിന്നും ബാക്കിലോട്ട് പോകണം. എങ്ങനെയാണ് പോകുന്നത്? മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ടു കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഈ ബാക്കിലോട്ടുള്ള ഈ ഒരു ഐക്കൺ, കണ്ടോ, ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണോ നമ്മൾ നിൽക്കുന്ന പേജ്, നിൽക്കുന്ന പേജിൽ നിന്നും ബാക്കിലോട്ട് പോകും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പെൻഡ്രൈവിനെ നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ദാ ഇവിടെ ഞാനൊരു പെൻഡ്രൈവ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഈ പെൻഡ്രൈവിനെ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് ദാ ഇവിടെ CPU-ൽ നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാനൊരു പോർട്ട് ഉണ്ട്. ദാ ഇവിടെ നമുക്കൊരു പോർട്ട് ഉണ്ട്, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക, അതുമായിട്ട് കണക്ട് ചെയ്യുക, കണ്ടോ, ഈ ഒരു പോർട്ടിൽ, ഇതിലേതെങ്കിലും ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുക. ചിലപ്പോൾ ഈ CPU-ൻ്റെ പുറകിലായിരിക്കും കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം. ഇനിയിപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരും, അതായത് ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത്. പെൻഡ്രൈവ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ആ പോർട്ടിനകത്തോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തപ്പോൾ അതാ നമ്മുടെ സ്ക്രീനിൽ ഒരു മെസ്സേജ് നമുക്ക് കാണാം, യുവർ ഡിവൈസ് ഈസ് റെഡി ടു യൂസ്. അപ്പം നമ്മൾ പെൻഡ്രൈവ് കുത്തിക്കഴിയുമ്പോൾ, അതായത് പെൻഡ്രൈവിൽ നമുക്കൊരു ഇതാ പെൻഡ്രൈവ് ആക്റ്റീവ് ആയപ്പോൾ അതിനൊരു റെഡ് കളറും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില പെൻഡ്രൈവിനെ അങ്ങനെ വരത്തുള്ളൂ, ഇപ്പോൾ എല്ലാത്തിനും അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ ഞാനെടുത്ത പെൻഡ്രൈവിൽ അത് ആക്റ്റീവ് ആയപ്പോൾ റെഡ് കളറും ഉണ്ട്, അതുപോലെ തന്നെ ഏത് പെൻഡ്രൈവ് ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് സ്ക്രീനിൽ യുവർ ഡിവൈസ് ഈസ് റെഡി ടു യൂസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണാൻ പറ്റും. അതായത് പെൻഡ്രൈവ് എല്ലാം അതിനകത്ത് ഓക്കെ ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളുടെ പെൻഡ്രൈവ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ യുവർ ഡിവൈസ് ഈസ് റെഡി ടു യൂസ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിൽ ഡു യു വാണ്ട് ടു സ്കാൻ ആൻഡ് ഫിക്സ് റിമൂവബിൾ ഡിസ്ക്, ഈ ഒരു ഡിസ്ക് നമുക്ക് സ്കാൻ ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യാതെ തന്നെ കണ്ടിന്യൂ ആയിട്ട് എന്താണ് അതിനകത്തോട്ട് പോകണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഡിസ്ക് സ്കാൻ, നമ്മുടെ പെൻഡ്രൈവ് സ്കാൻ ചെയ്യും, അല്ല എങ്കിൽ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നേരെ അതിനകത്തോട്ട് നമ്മൾ പോയി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ഫയലുകൾ കാണിക്കുന്നത്. ഓപ്പൺ ഫോൾഡർ ടു വ്യൂ ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ നമ്മളുടെ ആ ഒരു പെൻഡ്രൈവിൽ എന്തൊക്കെ, ഇപ്പം ഞാൻ കണക്ട് ചെയ്ത പെൻഡ്രൈവിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ റിമൂവബിൾ ഡിസ്ക് എഫ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, റിമൂവബിൾ ഡിസ്ക് എഫ്. മുമ്പേ നമുക്ക് സിയും ഡിയും ഇയുമേ ഉള്ളായിരുന്നു, ഇപ്പം വന്നിരിക്കുന്നത് എഫ്. അപ്പോൾ ഈ എഫ് എന്നുള്ളതാണ് നമ്മുടെ പെൻഡ്രൈവിൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ആ ഐക്കണിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയും ഫയൽസ് എൻ്റെ ഈ ഇതിനകത്തുണ്ട്, എൻ്റെ ഈ പെൻഡ്രൈവിലുണ്ട്. ഇനി നമുക്ക് ഈ പെൻഡ്രൈവിൽ കിടക്കുന്ന ഈ ഫയൽസൊക്കെ എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാമെന്ന് നോക്കാം, കമ്പ്യൂട്ടറിനകത്തോട്ട് എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കോപ്പി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ന്യൂ ഫോൾഡർ എന്നുള്ളത് എന്താണ്, എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊണ്ടുവരണം ഈ പെൻഡ്രൈവിൽ കിടക്കുന്ന. ഈ ന്യൂ ഫോൾഡർ എന്നുള്ളതിൽ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കട്ടുമുണ്ട് കോപ്പിയുമുണ്ട്. അപ്പം ഞാൻ കട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും, പിന്നെ ഇതിനകത്ത് കാണത്തില്ല, പെൻഡ്രൈവിലില്ല. ഞാൻ എവിടെയാണോ പേസ്റ്റ് ചെയ്യുന്നത് ആ സ്ഥലത്ത് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം എനിക്ക് കോപ്പി മതി, കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പെൻഡ്രൈവിൽ നിന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ പെൻഡ്രൈവിൽ നിന്നും എനിക്ക് നഷ്ടപ്പെടത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ദാ സൈഡിൽ കാണുന്നതുകൊണ്ടോ, ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്, റീസെൻ്റ് പ്ലേസസ്, കമ്പ്യൂട്ടർ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്നുള്ളത് ഈ സൈഡിൽ കിടക്കുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇതൊക്കെ വന്നത്. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും കോപ്പി ചെയ്യാം. ഇപ്പോൾ ലോക്കൽ ഡിസ്ക് ഡി എന്നുള്ളത് എടുക്കുവാണെങ്കിൽ നേരെ ഡിയിലോട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ ഡി വന്നിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക്, ഇതിനകത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അവിടെ കണ്ട ആ ന്യൂ ഫോൾഡർ ഫയല് ഇവിടെ
കോപ്പി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടുന്നും പോയിട്ടില്ല, ലോക്കൽ ഡെസ്ക് ഡീലും ഉണ്ട്. അതേസമയം ഞാൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ എവിടെ നിന്നാണോ കട്ട് പിന്നീട് അതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് കട്ടും കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ, ഇപ്പം ഇതാ ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ കിടക്കുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫയൽ എടുത്തു. ഇതാ ഇതിനകത്ത് ഏതിലൊരു ഫയൽ എനിക്ക് എൻ്റെ പെൺഡ്രൈവിലോട്ട് സെൻഡ് ചെയ്യണം, പെൺഡ്രൈവിലോട്ട് ആക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പിക്ചറാണ് എനിക്ക് ആക്കേണ്ടതെങ്കിൽ ആ പിക്ചറിനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം അല്ലേ. അതിനകത്ത് സെൻഡ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. സെൻഡ് ടു, ദെൻ റൈറ്റ് സൈഡിലോട്ട് പോയപ്പോൾ അവരെന്നോട് ചോദിച്ചേക്കുന്നു റിമൂവബിൾ ഡിസ്ക് എഫ്, അതായത് എൻ്റെ പെൺഡ്രൈവിൻ്റെ പേര് റിമൂവബിൾ ഡിസ്ക് എഫ് എന്നാണ്, എഫിലോട്ട് സെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എന്തായി, റിമൂവബിൾ ഡിസ്ക് എഫിലോട്ട് ഫയൽ സെൻഡ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫയൽ കണ്ടോ. അപ്പോൾ ആ ഒരു ഫയൽ ഇതിനകത്തോട്ട് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം എങ്ങനെയാണ് ഏതൊരു ഫയൽ ആയിക്കോട്ടെ അതിനെ പെൺഡ്രൈവിലോട്ട് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കിടക്കുന്നതിലെ പിക്ചേഴ്സാണ് എടുക്കുന്നത്, എനിക്കൊരു പിക്ചറാണ് സെൻഡ് ചെയ്യേണ്ടത്. സോ പിക്ചേഴ്സ് എടുത്തു, സാമ്പിൾ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് ഇതാ ഈ കാണുന്ന ഒരു പിക്ചർ എനിക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ പിക്ചറിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, ദെൻ താഴോട്ട് വന്നു സെൻഡ് ടു എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, ദെൻ റിമൂവബിൾ ഡിസ്ക് എഫ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഈ ഒരു ഫയൽ എൻ്റെ പെൺഡ്രൈവിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെൺഡ്രൈവ് ഏതാണ്, എഫ് എന്നുള്ളതാണ്. അപ്പം റിമൂവബിൾ ഡിസ്കിൽ ക്ലിക്ക് ചെയ്തു, ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പിക്ചർ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സ്ക്രീനിലുള്ള ഈ ഫോൾഡേഴ്സ് എല്ലാം ചെറുതായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ വ്യൂ നമുക്ക് മാറ്റാൻ പറ്റും. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ എക്സ്ട്രാ ലാർജ്, ലാർജ് ഐക്കൺ, മീഡിയം, സ്മോൾ, ലിസ്റ്റ്, ഡീറ്റെയിൽസ്, സ്റ്റൈൽസ്, കണ്ടൻറ്റ്. അപ്പം എക്സ്ട്രാ ലാർജ് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിച്ചു, ഐക്കൺ വലുതായിട്ട് കാണാൻ വന്നു അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ ലാർജ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ചെറുതായി, സ്മോൾ കൊടുക്കുവാണെങ്കിൽ ഇച്ചിരൂടെ ചെറുതായി, ലിസ്റ്റ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ എല്ലാം പേര് ലിസ്റ്റ് ചെയ്ത് മുമ്പേ കിടന്നതുപോലെ കാണിക്കുന്നു അല്ലേ, മുമ്പേ ലിസ്റ്റായിരുന്നു. ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ ഇതാ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട്, ആ ഫയലെ, ഫയൽ എന്നാണ്, അതിൻ്റെ ഏത് സമയമാണ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ടൈൽസ്, ടൈൽസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഐക്കൺ. അപ്പോൾ നമുക്കിപ്പോൾ ലാർജ് ഐക്കൺ ആക്കാം. അപ്പോൾ എങ്ങനെയാണ് ലാർജ് ഐക്കൺ ആക്കുന്നത്, ഈ സൈഡിൽ കിടക്കുന്ന ഇതാ ഈ ഒരു പിക്ചറിൻ്റെ സൈഡിലൊരു ട്രയാങ്കിൾ പോലെ ഇരിപ്പുണ്ട്, ഡ്രോപ്പ് ഡൗൺ ആരോ അതിനകത്ത് ഏത് ഓപ്ഷനാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാർജ് ഐക്കൺ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂസ് നമുക്ക് മാറ്റുന്നത്, അതായത് കാണുന്ന രീതി നമുക്ക് മാറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ പെൺഡ്രൈവ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. പെൺഡ്രൈവിലുള്ള എല്ലാ കാര്യവും നമുക്ക് കളയണം, ഫ്രഷ് ആക്കണം, പെൺഡ്രൈവ് പാടില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഇറേസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതാ ഇവിടെ കാണുന്ന ഫോർമാറ്റ്, പെൺഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്യുക, അതിനകത്തുള്ള ഡേറ്റ കളയുക, അതിനെ ഫ്രഷ് ആക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പെൺഡ്രൈവ് ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയുക അല്ലേ. റിമൂവബിൾ ഡിസ്ക് എഫ് ആണ്. സോ അതിനെ സെലക്ട് ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, താഴോട്ട് നോക്കിയപ്പോൾ നമുക്ക് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫോർമാറ്റിനകത്ത് ഇവിടെ സ്റ്റാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടും ഉണ്ട് ക്ലോസും ഉണ്ട്. ഈ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ടായി ഇങ്ങ് എഡ്ജ് വരെ പോയി, എന്ത് സംഭവിക്കും, ഇത്ര എഡ്ജ് വരെ വരുമ്പോൾ നമുക്കൊരു മെസ്സേജ് കാണും, ഫോർമാറ്റ് ഈസ് സക്സസ്ഫുൾ, ഫോർമാറ്റ് മൊത്തം കംപ്ലീറ്റ് ആയി, നമ്മുടെ പെൺഡ്രൈവിൽ പിന്നെ ഒരു ഫയലും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് പെൺഡ്രൈവ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ ക്ലോസ് കൊടുക്കുകയാണ്. ഇനി പെൺഡ്രൈവ് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, പെൺഡ്രൈവ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ സെലക്ട് ഫോർമാറ്റ്, ദെൻ സ്റ്റാർട്ട്. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീൻ കളറിലൊരു സാധനം ഇങ്ങനെ ഫില്ലായി 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 ഇവിടെ വരെ വരുമ്പോൾ ഫോർമാറ്റ് ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പെൺഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുക, ഇപ്പോൾ ചെയ്യുന്ന രീതി. ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്യുക, അതിനകത്തെ ഡാറ്റാസ് മൊത്തം ഇറേസ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഇനി നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെൻഡ്രൈവ് ഇതിനകത്തു നിന്നും ഊരുവാണ്, ഊരിയെടുക്കുവാണ്. സോ ഡയറക്റ്റ് ഊരുന്നതിലും നല്ലത് നമ്മൾ എന്ത് ചെയ്യണം, പെൻഡ്രൈവ് നമ്മൾ ഊരിയെടുക്കുവാന്ന് സിസ്റ്റത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ്, അഗെയിൻ പെൻഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇജക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഇജക്ട് ചെയ്യുക, ഞാൻ ഊരിയെടുക്കുക. അപ്പോൾ ഇജക്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി, താഴെ ഒരു മെസ്സേജ് കാണിച്ചു, സേഫ് ടു റിമൂവ് ഹാർഡ്വെയർ, സേഫായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം, ഇവിടെ പെൻഡ്രൈവിൻ്റെ ഐക്കണും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഇവിടെ നിന്നും പെൻഡ്രൈവ് ഊരിയെടുക്കുക. അപ്പോൾ ഞാൻ മുമ്പലത്തെ പെൻഡ്രൈവ് മാറ്റി വേറൊരു പെൻഡ്രൈവ് ആക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പെൻഡ്രൈവ് ഊരിയെടുക്കുന്ന രീതി. അപ്പോൾ നമ്മൾ നേരെ വലിച്ചൂരിയെടുക്കുന്നതിൽ നിന്നും സേഫായിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കുത്തി, കാരണം എങ്ങനെ ഇജക്ട് ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത ഉടനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇജക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, റൈറ്റ് ക്ലിക്ക്, ദെൻ സെലക്ട് ഇജക്ട്. അപ്പോൾ നമുക്ക് സേഫ് ടു റിമൂവ് എന്ന് കാണിക്കും, അതിൻ്റെ ഐക്കൺ അവിടുന്ന് പോകും, നേരെ ഇവിടെ നിന്ന് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് പെൻഡ്രൈവ് നമ്മൾ ഊരിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിങ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കുക. കാരണം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ കൂട്ടിലാവരും പഠിക്കട്ടെ. കാരണം എല്ലാവരും പഠിച്ച് കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് സ്വയമേ ഉപയോഗിക്കാൻ പ്രാപ്തരാകണം. കാരണം ഇനിയുള്ള നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, എല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെ ഒന്നിനും ആരും പുറകോട്ടേക്ക് മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നാളെ നമുക്ക് പുതിയൊരു ക്ലാസ്. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലോ, നിങ്ങളുടെ അഭിപ്രായങ്ങളോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻസായിട്ട് നിങ്ങൾക്ക് എന്താണ് രേഖപ്പെടുത്താം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ക്ലാസ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ്സിൽ പലതവണ കേൾക്കണം. നാളെ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, ടാറ്റാ.